നമസ്കാരം. സ്ത്രീപീഡനം, കുഴൽപ്പണക്കടത്ത്, കള്ളനോട്ടടി, ചാരായവാറ്റ്, പീഡനം, ഗോമാതാ പീഡനം, വർഗീയത, തീവ്ര ഹിന്ദുത്വം, വിഭാഗീയത, ഇതെല്ലാം കൂടി ഒരേ കുടക്കീഴിൽ വരുന്ന ഒരു പ്രസ്ഥാനമാണ് BJP. പുതിയൊരു സംഭവം കൂടി ഇതിനൊപ്പം ചേർത്ത് വയ്ക്കാം. സുരേഷ് ഗോപി എന്ന തമ്പുരാനെ, അദ്ദേഹത്തിനിപ്പോൾ പനിയാണെന്നാണ് കേൾക്കുന്നത്. ചിലപ്പോൾ പനിയാണെന്ന ന്യായവാദം അടിച്ചു വിടുന്നതായിരിക്കാം. ഒരു MP ആയിരുന്നിട്ട് കൂടി അദ്ദേഹം വയനാട്ടിലേക്ക് ഒന്ന് തിരിഞ്ഞു പോലും നോക്കാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഒന്നിനോടും പ്രതികരിക്കാതെ ഇടംകോലിടുന്ന മാതിരിയുള്ള പെരുമാറ്റമാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. വയനാട് ദുരന്തത്തിന് കേന്ദ്രത്തോട് എന്തെങ്കിലും സഹായം അഭ്യർത്ഥിക്കാനാകുമോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി കേന്ദ്ര സഹായത്തിന് സമയമായില്ലെന്നും കേരളം ആവശ്യപ്പെടട്ടെ എന്നുമായിരുന്നു. 300 പേർ മരിച്ചു, 200 പേരെ ഇനിയും കാണാനില്ല. എന്നിട്ടാണ് അദ്ദേഹം പറയുന്നത് സമയമായില്ലെന്ന്. അല്ലെങ്കിലും തമ്പുരാന് അങ്ങനെയൊക്കെ അല്ലേ പറയാൻ പറ്റുകയുള്ളൂ? മറിച്ചൊരു പ്രസ്താവന സുരേഷ് ഗോപി പറയണമെങ്കിൽ അദ്ദേഹം സംഖ്യയല്ലാതായിരിക്കണം. നുണകളിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ദുരന്തങ്ങളിൽ മുതലെടുപ്പ് നടത്തുകയും കലാപത്തിലൂടെ വളരുകയും ചെയ്യാൻ അർപ്പില്ലാത്ത കൂട്ടത്തെ നമുക്ക് നിസ്സംശയം പറയാം സംഖ്യകളെന്ന്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പോലും വയനാട് ദുരന്തത്തെ രാഷ്ട്രീയ മുതലെടുപ്പായി കണ്ടുകൊണ്ടാണ് പല കാര്യങ്ങളും പടച്ചുവിട്ടത്. അത്തരത്തിലുള്ള അവരുടെ പ്രവർത്തകൻ സുരേഷ് ഗോപി ന്യായങ്ങൾ നിരത്തിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇനി കേരളം കാണാൻ പോകുന്ന സുരേഷ് ഗോപിയുടെ വളരെ വിചിത്രമായ ഒരു കാഴ്ചയുണ്ട്. വയനാട് രക്ഷാപ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം തൃശൂർ തമ്പുരാൻ തന്റെ 109 പ്രജകൾക്കൊപ്പം 1001 മാധ്യമങ്ങളുടെ അകമ്പടിയോടെ വയനാട്ടിലേക്കുള്ള എഴുന്നള്ളത്തായിരിക്കും അത്. ഇനിയും അദ്ദേഹം വിവാദങ്ങളിൽ കുരുങ്ങിക്കിടക്കുമെന്നല്ലാതെ ഇതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തിന്റെ ഒരു വിചാരമെന്നത് ജീവിതവും സിനിമയും എല്ലാം ഒന്നാണെന്നതാണ്. കാരണം സിനിമയിൽ പോലെ ജീവിതത്തിലും അയാൾ കാണിക്കുന്ന ശുണ്ഠിയും LDF സർക്കാരിനോട് മുനവച്ച് സംസാരിക്കുന്ന വിധത്തിലുള്ള വാക്കുകളുമൊക്കെ അറു ബോറാണെന്നുള്ളത് അണികളിൽ ഒരാളെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ വന്ന മറ്റൊരു BJP അനുഭാവിയുടെ പ്രതികരണമാണ് കേരള സർക്കാരിന്റെ അശ്രദ്ധ കാരണം വരുത്തിവെച്ച ഉരുൾപൊട്ടൽ അപകടമാണിതെന്നാണ്. അത് നമ്മുടെ രാജീവ് ചന്ദ്രശേഖറിന്റെ അഭിപ്രായമാണ്. അപ്പോഴും അവർ സർക്കാരിനെ പഴി പറയാൻ മറക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത.